ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈകുന്നേരത്തെ ഒരു കുക്കിംഗ് വ്ലോഗും ആയിട്ടാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ഇന്ന് വൈകുന്നേരം പെട്ടെന്ന് ഉണ്ടായതാണ് കേട്ടോ ഒരു ചിക്കൻ വയ്ക്കൽ. അപ്പോൾ ചിക്കൻ കഴിക്കാൻ പൂതിയുണ്ട് പറഞ്ഞിട്ട് വൈകുന്നേരം ആയിട്ടുണ്ട് പോയി കൊണ്ടുവന്നപ്പോൾ. അപ്പം ഇന്ന് ഏട്ടൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ അടുക്കള ഏട്ടൻ കയ്യേറിയിട്ടുണ്ട്, കുറേ കാലമായി പറയുന്നു കേട്ടോ. ഞാനൊരു ദിവസം ചിക്കൻ വെക്കുന്നുണ്ട്, ചിക്കൻ വെക്കുന്നത് എങ്ങനെയാ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾ വെക്കും പോലെ എന്നല്ല, നിങ്ങൾ കുറെ മല്ലിപ്പൊടി ഇടും, ചിക്കൻ മസാല ഇടും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഇല്ലാതെ ഒരു ചിക്കൻ എങ്ങനെ വെക്കുകയെന്ന് ഞാൻ കാട്ടിത്തരേണ്ടത് എന്നൊക്കെ കുറെ ദിവസമായി ഇങ്ങനെ പറയൽ തുടങ്ങിയിട്ടോ. അപ്പൊ എനിക്കും തന്നെ ഏട്ടുണ്ടാക്കിയ ആ ഒരു കറി കൂട്ടാൻ നല്ല പൂതിയുണ്ട്. എന്താ വെച്ചാൽ പറച്ചിൽ തന്നെ ഉള്ളൂ ഉണ്ടാവല്, അല്ലാതെ ഉണ്ടാക്കി തരലില്ല കേട്ടോ. അപ്പൊ ഞാനും ഒന്നാൾ പറഞ്ഞിരുന്നു ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ഉണ്ടാക്കി കാണിച്ചേരി, എന്നാ പിന്നെ ഞങ്ങൾക്കും തിന്നാലോ, എന്താ അതിന്റെ രസം എന്നറിയാലോ, ഒക്കെ അറിയില്ല അങ്ങനെ ഒന്ന് വെക്കാനോ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് വേഗം പോയി ചിക്കനൊക്കെ കൊണ്ടുവന്ന് സമയം 7 മണിയാവാനായിട്ടുണ്ട്, അപ്പോഴാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത് കേട്ടോ. അപ്പോ എല്ലാതും ഏട്ടൻ തന്നെ ചെയ്യാറുണ്ട്, ഇങ്ങനെ ചെയ്യാണ് കേട്ടോ. ഉള്ളിയൊക്കെ ഏട്ടൻ തന്നെയാണ് നന്നാക്കിയതും അരിഞ്ഞതൊക്കെ. അപ്പൊ ഉള്ളിയും തക്കാളിയൊക്കെ തോന എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ തക്കാളി കുറച്ചെടുത്താൽ മതി, തക്കാളി ഇപ്പൊ രാജാവാണല്ലോ അല്ലെ, പച്ചക്കറികളിലെ രാജാവാണ് തക്കാളി കേട്ടോ. അപ്പൊ കുറച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ഞാനൊന്ന് ചതച്ചെടുത്തു കേട്ടോ. എത്ര ഓല് വെക്കാന്ന് പറഞ്ഞാലും നമ്മൾ പിന്നാലെ നിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ അവിടേക്ക് അടുക്കളയ്ക്ക് ചെല്ലേണ്ടി വരില്ല, അങ്ങനെയും പരത്തിയിട്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പരക്കണ പരക്കണ വേഗം ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഒക്കെയാണെങ്കിൽ ഈ പരന്ന് കിടക്കണ ഭയങ്കര ദേഷ്യാണ്. അപ്പൊ ഏതായാലും ഉള്ളി തക്കാളിയൊക്കെ അരിഞ്ഞ് ആളവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്നോട് കുറച്ച് നാളികേരം പൂണ്ടെടുക്കാൻ പറഞ്ഞു, അപ്പൊ അതും കൂടി അതിൽ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്, കുറച്ച് മതി അറിയാണ് കേട്ടോ. അപ്പൊ ഏതായാലും അതും നന്നാക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാല് കണ്ണനൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ, അച്ഛനൊന്ന് ചിക്കൻ വെക്കണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ പറയുന്നുണ്ട് വല്ലാതെ താവണ്ട, അമ്മയ്ക്ക് അസൂയാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ചോദിക്കുകയായിരുന്നു അവിടെ മുടി വെട്ടട്ടെ, മുടി വെട്ടല്ല, മുടിക്ക് നടുവിന് വഴവെടുത്താണ്ട് വെട്ടി എങ്ങനെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ചോദിക്കുന്നു കേട്ടോ. പണ്ടൊക്കെ ഏട്ടൻ്റെയൊക്കെ മുടിയുള്ള സമയത്ത് ഏട്ടൻ്റെയൊക്കെ ഹെയർ സ്റ്റൈൽ അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയണേക്കാം, ചില ഫോട്ടോത്തിലൊക്കെ കണ്ടിട്ടുണ്ടോ. ഇപ്പൊ പിന്നെ മുടിയൊക്കെ പോയി കശന്തിക്കാരനായിട്ടോ. അപ്പൊ ഏതായാലും ചിക്കൻ വെക്കാനൊക്കെ തുടങ്ങുകയാണ്. പിന്നെ അപ്പൊ എന്നോട് ഓരോന്ന് എടുത്തുതരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ കുക്കിംഗ് കാരൻ, അപ്പൊ നിങ്ങളെന്നെ പോയിട്ടെത്തോളി പറഞ്ഞു. അപ്പൊ എന്റെ അടുക്കളയിൽ വെച്ച സാധനം എനിക്കല്ലേ നിച്ചുള്ളൂ, ഇക്ക് എങ്ങനെ നിച്ചുണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. ഏതായാലും എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ, എന്താവുമെന്ന് അറിയൂല, എന്നോടൊന്നും സഹായിക്കണ്ട എന്നൊക്കെ പറഞ്ഞതുമാണ്. അപ്പൊ അങ്ങനെ ഏതായാലും ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ പാത്രമൊക്കെ എടുത്തു കൊടുത്തു, ഞാൻ സാധാരണ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കല് കേട്ടോ. അപ്പൊ ഞാൻ എടുത്തു കൊടുത്തപ്പോൾ കിളക്കാനൊക്കെ ഗതിയുണ്ടാവും, ഉരുളി മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുളിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഉള്ളിയും തക്കാളിയൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അന്തം വിട്ട് ശരിക്കും. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു കേട്ടോ, ഉള്ളി വാട്ടിയതിനു ശേഷം തക്കാളി ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. അതെന്റെ വെപ്പ്, ഇത് അങ്ങനെ നല്ല അണക്കൊന്നും അറിയൂല വെക്കാനെന്നൊക്കെ പറഞ്ഞു ഉള്ളി തക്കാളിയൊക്കെ ഒപ്പിട്ട് വാട്ടുകയാണ്. അപ്പൊ നമ്മളാണെങ്കിൽ എന്താ കാട്ടുക, ഉള്ളിയൊക്കെ വാട്ടിയെടുത്തതിന് ശേഷം പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് ലാസ്റ്റ് അല്ലേ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇപ്പൊ കുറച്ചായിട്ട് വല്ലാതെ ചിക്കനിലൊന്നും എടുക്കലില്ല കേട്ടോ, ഇടലുമില്ല പിന്നെ വാങ്ങലുമില്ല വല്ലാതെ. അപ്പൊ ഇന്ന് എന്നോട് പറഞ്ഞു എനിക്ക് ഇഞ്ചിയും തക്കാളിയും പച്ചമുളകും അതൊക്കെ വാണക്ക് എന്താ ചിക്കൻ വെക്കണമെങ്കിൽ മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും പെരിഞ്ചീരകം ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് തക്കാളിയൊക്കെ പോയി വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. തക്കാളിക്ക് എന്താ വില, 110 രൂപയാണ്, പച്ചക്കറികളുടെ രാജാവായി മാറിയിട്ടുണ്ട് കേട്ടോ തക്കാളി. അപ്പൊ പിന്നെ ഇപ്പൊ ഒരുവിധം വീട്ടമ്മമാരെ അടുക്കളയിലൊന്നും തക്കാളി ഉണ്ടാവില്ല, തക്കാളി ഉണ്ടെങ്കിൽ തന്നെ എടുക്കാൻ തോന്നൂല കേട്ടോ, ഒരു പൊട്ടൊക്കെ എടുക്കുള്ളൂ. അപ്പൊ എന്തായാലും ഇന്ന് കുറച്ച് തക്കാളി, ഒരു അരക്കിലോ തക്കാളിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് 2 എണ്ണമോ 3 എണ്ണമോ തന്നെ ഈ ചിക്കൻക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഞാൻ ചതച്ച് വെച്ചിരുന്നു, അത് ഇട്ട് കൊടുത്തു. അതിന് ശേഷം അതാകണം അതിലേക്ക് ഉണക്കമുളക് ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിരുന്നു, അതും നാളികേരക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു സമയത്താണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനും ഇങ്ങനെ അന്തം വിടുകയാണ്, ഇപ്പൊ അത് എന്തൊരു വെപ്പാന്നൊക്കെ. ഏതായാലും സംഭവമൊക്കെ ഉഷാറായിരുന്നു കേട്ടോ, ഇങ്ങനെയൊക്കെ വെച്ചതെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു തിന്നാന്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ് പൊടികളായിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പൊ കുരുമുളക് ചേർക്കാൻ തന്നപ്പോൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ചേർക്കുക, അപ്പോഴല്ലേ അതിന്റെ ആ ഒരു മണവും രുചിയൊക്കെ കിട്ടുള്ളൂ പറഞ്ഞിട്ട് അതേതായാലും അവിടെ വെച്ചിട്ടോ. അപ്പൊ ഞാൻ ഇളക്കിയപ്പോ ഞാനല്ല ഉണ്ടാക്കണേ, ഞാൻ തന്നെ ഇളക്കിക്കൊണ്ടുവെന്നൊക്കെ പറഞ്ഞ് സ്പൂണൊക്കെ എൻ്റെ അടുത്ത് തന്നെ വാങ്ങിയിട്ടോ. അപ്പൊ ഇളക്കുകയാണ്. അപ്പൊ ഇളക്കി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്നോട് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആ വെള്ളം കൂടി അയക്കി ഒഴിച്ചു കൊടുത്തു. പിന്നെ ഉപ്പ് ഇന്നോട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ, ഏട്ടനൊരു പേടി. അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തു, ആദ്യം ഉള്ളി വാട്ടിയപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പൊ ഇനി ഏറിപ്പോയാലോ വിചാരിച്ചിട്ട് കുറച്ച് ഇട്ട് കൊടുത്തുള്ളു. പിന്നെന്താ, അപ്പൊ ആവണ ആവണ പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെക്കുകയാണ് കേട്ടോ. പൊടികളൊക്കെ എടുത്തോടത്തേക്ക് തന്നെ എടുത്തു വെച്ചു. അപ്പൊ അതൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കണം, എന്ത് സാധനം, അല്ലാതെ അടുക്കളയിൽ എവിടെ വെച്ചോന്നൊന്നും ഏട്ടൻ വെച്ചിണ്ടാവില്ല കേട്ടോ. പിന്നെന്താ, ചിക്കനൊക്കെ ഞാൻ കഴുകി വെച്ചിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയമുണ്ട് വെച്ചിട്ടു. വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ വിചാരിച്ചിട്ട് തീരെ തീ കുറച്ചിട്ടു. പിന്നെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നപ്പോൾ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറവാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഏട്ട ഇരിക്കണണ്ടല്ലേ, ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനല്ലേ വെക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇതാ സ്പൂൺ എൻ്റെ അടുത്ത് നിന്ന് വന്ന് വാങ്ങിട്ടോ. പുലിക്ക് തന്നെ ഇളക്കണം വെക്കണം എന്നുള്ള ആ ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യല്ലേ. അപ്പോൾ പിന്നെ ഒരെണ്ണം ചെയ്തോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ എന്തായാലും നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. മക്കൾക്ക് ഇരിക്കണോടത്തൊരു ഇരിക്കപ്പുറത്ത് ഇല്ലായിരുന്നില്ലേ, പഠിക്കണേക്കൊന്നും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റണില്ല അമ്മ, നല്ല സ്മെല്ലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂറായിട്ടോ ചിക്കൻ വെന്ത് കിട്ടിയപ്പത്തിന്. ഇവിടെ നല്ലോണം വേവണം ഏട്ടന്, എന്തെങ്കിലും വന്ന് പോരണമെന്നുണ്ടെ അങ്ങനെ വേവണം എന്നാലുള്ള ഇഷ്ടം. പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ചോദിക്കുന്നു, ഓര് വെക്കുമ്പോ എന്താ വെളിച്ചെണ്ണയൊക്കെ തുളിച്ചു കൊടുക്കുന്നൊക്കെ പറയണേട്ടിരുന്നു കേട്ടോ. ഓര് ചെക്കന്മാരിങ്ങനെ ഒന്നിച്ച് കൂടുമ്പോ ഇടയ്ക്ക് ബ്രെഡ് ഇറച്ചിയൊക്കെ ഉണ്ടാക്കി കഴിക്കലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറയലുണ്ട്, അവിടുത്തെ ടേസ്റ്റ് ഒക്കെ എന്നോട് ഇങ്ങനെ വന്ന് പറയലുണ്ട്. അപ്പൊ ഏതായാലും വെന്ത് കഴിഞ്ഞപ്പോ ഞാൻ അടുപ്പത്തു നിന്ന് തന്നെ ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഏതായാലും സംഭവം, നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പൊ നല്ല ചൂടുണ്ട്, ചൂടൊക്കെ ഊതി ഊതി തിന്നാണ് കേട്ടോ. അപ്പൊ ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും ഇട്ടിട്ടില്ലെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അടുപ്പത്തുനിന്ന് തിന്ന് തൊള്ളേക്ക് ആകെ പുള്ളിട്ടോ. പിന്നെ മക്കളെ പഠിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, എഴുത്തും വായനയും അതും നടക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മളെ മേശപ്പുറത്ത് കണ്ണന് ആ മേലത്തെ ബൗൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതില് മീൻകുട്ടികളെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നന്തുട്ടന് ആ ഒരു ചില്ലിമ ഒന്ന് അടിച്ചിട്ട് അവിടെ ഒരു ചെറിയ ഓട്ടയ്ക്ക് ആയി. ആ ബൗളിന് ചെറിയൊരു ഓട്ടയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ദാ ഏട്ടൻ വന്നിട്ടുണ്ട്. പിന്നെ നാത്തുവിൻ്റെ ഭർത്താവ് കേട്ടോ. അപ്പോൾ ഏട്ടനെ അകമ്പാടത്താണ്. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്, ചക്ക കൊണ്ടുപോകാൻ വന്നതാണ് കേട്ടോ, പഴുത്ത ചക്ക. അപ്പോൾ അവിടെയൊക്കെ ചക്ക കിട്ടല് നിന്നിട്ടുണ്ട്. അപ്പോൾ പഴുത്തൊക്കെ ഞാൻ ബൂതിയാണെന്നൊക്കെ പറഞ്ഞ് 2 ദിവസം മുന്നേ വിളിച്ചിരുന്നു. അപ്പോൾ ചക്ക ഇട്ടേക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. നമുക്ക് പ്ലാവില്ലെങ്കിലും നമുക്കുള്ള പോലെയാണ് അടുത്ത് അമ്മായിൻ്റെ തൊടിയിലത്തെ പ്ലാവ് കേട്ടോ. അപ്പൊ ചക്കയൊക്കെ പഴുത്തായിരുന്നു. അപ്പൊ അത് കൊണ്ടുപോകാൻ വന്നത്. അപ്പൊ ഏട്ടനോട് ചോറും ഞാൻ പറഞ്ഞപ്പോ ഏട്ടന് അമ്പലത്തിലാണ് പണി, അപ്പൊ ചിക്കനൊന്നും കൂട്ടൂല പറഞ്ഞിട്ട് പിന്നെ ചിക്കൻ കുറച്ച് പാത്രത്തിലാക്കി കൊടുത്തുട്ടോ, കുട്ടിയൊക്കെ കഴിക്കാലോ വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് ചക്കച്ചോളം ഉണ്ടായിരുന്നു പറിച്ചച്ച് ഫ്രിഡ്ജില്, അതും കൊടുത്തയച്ചു. അപ്പൊ ചാക്കൊക്കെ ഏട്ടനൊന്നും കൂടി മുറുക്കി കെട്ടി കൊടുത്തുട്ടോ. പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് എങ്ങാനും പോന്നാലോ വിചാരിച്ചിട്ട് ആരെയും കുട്ടികളെയൊന്നും കൊണ്ടാതെയാണ് ഏട്ടൻ പോകുന്നത് കേട്ടോ. അപ്പൊ പിന്നെ വണ്ടീന്റെ ബാക്ക് തന്നെ വെച്ച് കെട്ടണ്ടേ. അപ്പൊ വിചാരിച്ചിട്ട് നല്ലോണം ഒന്ന് മുറുക്കി കെട്ടി കൊടുത്തു. അപ്പൊ ഏട്ടൻ വന്നപ്പോ കുറച്ച് വെള്ളം കുടിച്ചു, പിന്നെ കുറച്ച് ചക്കച്ചോളയൊക്കെ കഴിച്ചു കേട്ടോ. ചോറൊന്നും കഴിക്കാൻ നിന്നില്ല. അപ്പോ ഞങ്ങൾ വന്നപ്പോ പറഞ്ഞു കേട്ടോ, ഒന്ന് മാവേട്ടൻ വെച്ച ചിക്കനാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും അളിയൻ വെച്ച ചിക്കൻ കഴിക്കാൻ അളിയന് യോഗം ഉണ്ടായില്ല കേട്ടോ. അളിയനെ നോലുമ്പാണ്, അമ്പലത്തിലാണ് പണി, അപ്പൊ പിന്നെ അതിന് പറ്റിയില്ല. അപ്പൊ എന്തായാലും ഏട്ടന് അങ്ങനെ പോയി. അപ്പൊ ഏട്ടൻ പോണ വഴിയിൽ ആന ഇറങ്ങലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആന എങ്ങാനും എന്റെ പിന്നാലെ കൂടുക ചക്കേന്റെ മണം കേട്ടിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഏട്ടൻ അങ്ങനെ പോയിട്ടോ. പിന്നെ ഇന്ന് ചിക്കൻ്റെ കൂടെ സ്പെഷ്യൽ പറഞ്ഞാൽ രാവിലത്തെ കുറച്ച് ഉഴുന്ന ദോശ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ചിക്കൻ കറി ഒക്കെ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മല്ലിപ്പൊടിയും ചിക്കൻ മസാലയൊന്നും ഇട്ടിട്ടില്ലെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ.